ഒടുവിൽ തങ്ങളുടെ സംഹാരശേഷിയുടെ പൂർണ്ണ രൂപമായ ആണവായുധം പ്രയോഗിക്കാൻ റഷ്യ തീരുമാനിച്ചു. ഉക്രൈനെതിരെ ഉക്രൈൻ്റെ മുക്കാൽ ഭാഗവും കീഴടക്കി കഴിഞ്ഞ റഷ്യയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അവരെ പ്രകോപിപ്പിച്ചത് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും നാറ്റോ രാജ്യങ്ങളുടെയും ഇടപെടലാണ്. അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും നാറ്റോ രാജ്യങ്ങളുടെയും ഇടപെടലിനെ തരണം ചെയ്ത് റഷ്യ ഉക്രൈൻ ഏകദേശം മുക്കാൽ ഭാഗം കീഴടക്കി. ഇനി കുറച്ച് ഭാഗം മാത്രമേ റഷ്യയ്ക്ക് കീഴടക്കാനുള്ളൂ. ഇതുവരെ അവർ ആണവായുധത്തെ പറ്റി പറഞ്ഞിരുന്നില്ല. ഉക്രൈനുമേൽ ആണവായുധം പ്രയോഗിക്കുമെന്ന് അവർ ഒരിക്കലും പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവർ അസന്നിഗ്ധമായി പുടിൻ പ്രഖ്യാപിച്ചിരിക്കുന്നു, വേണ്ടി വന്നാൽ ഇനി ആണവായുധം ഞങ്ങൾ പ്രയോഗിക്കും. നാറ്റോ രാജ്യങ്ങളും ബ്രിട്ടനും അമേരിക്കയും ഒക്കെ ഞങ്ങളുടെ അണുവായുധങ്ങളുടെ ശക്തി അറിയും ഉക്രൈനിലൂടെ. ഇതോടുകൂടി ഉക്രൈൻ റഷ്യ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് നീങ്ങിയാണ്. വളരെ നീറ്റായാണ് റഷ്യ ഉക്രൈൻ പിടിച്ചെടുത്തത്. കുഞ്ഞുങ്ങളെ കൊല്ലാതെ, അഭയാർത്ഥികളെ കൊല്ലാതെ, ആരാധനാലയങ്ങൾ നശിപ്പിക്കാതെ ഒക്കെ. ഇസ്രായേൽ ഗസയിൽ കാണിച്ച തോന്നിവാസമൊന്നും റഷ്യ ഉക്രൈനിൽ കാണിച്ചില്ല. അവർക്ക് വേണമെങ്കിൽ കാണിക്കാമായിരുന്നു, അതിനുള്ള കരുത്തും അവർക്കുണ്ട്, അതിനുള്ള ചങ്കോറപ്പും അവർക്കുണ്ട്. പക്ഷേ അവർ കാണിച്ചില്ല. അവർ തങ്ങളുടേതായ തട്ടകത്തിൽ, തങ്ങളുടേതായ രീതിയിൽ ഉക്രൈനെ നേരിട്ടു. ആ യുദ്ധം വിജയത്തിലേക്ക് പോകുമ്പോൾ വീണ്ടും വീണ്ടും നാറ്റോ രാജ്യങ്ങൾ സെലൻസ്കിക്ക് ആയുധങ്ങൾ കൈമാറുന്നു. ഇതാണ് പുടിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ആണവായുധം ഏത് നിമിഷവും പ്രയോഗിക്കേണ്ടി വരും എന്ന സൂചന റഷ്യ നൽകിക്കഴിഞ്ഞു. പുടിൻ അത്തരം സൂചന തൻ്റെ മന്ത്രിസഭയ്ക്ക് നൽകിക്കഴിഞ്ഞു. മാത്രമല്ല റഷ്യക്കാരും ആവേശഭരിതരാണ്. ഉക്രൈനെ എന്തുകൊണ്ട് റഷ്യ ഇത്രയും കാലമായി കീഴടക്കിയില്ല എന്ന ചോദ്യം അവശേഷിക്കുന്നു. ആ ചോദ്യം അവശേഷിക്കവേ തന്നെ എന്തുകൊണ്ട് എന്നതിന് ഉത്തരം പുടിൻ തന്നെ പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ മനുഷ്യ അവകാശത്തെ ലംഘിക്കുന്ന യുദ്ധങ്ങൾക്ക് എതിരാണ്. പക്ഷേ ഇപ്പോൾ ആണവായുധ യുദ്ധത്തിൻ്റെ, ആണവായുധ പ്രയോഗത്തിൻ്റെ സാധ്യതയിൽ റഷ്യ എത്തി നിൽക്കുന്നു. ഉക്രൈൻ മുക്കാൽ ഭാഗവും കീഴടക്കിയ ശേഷമാണ് ഇത് റഷ്യ ഈ കാര്യം റഷ്യ വെളിപ്പെടുത്തിയത്. ഉക്രൈൻ മുക്കാൽ ഭാഗവും കീഴടക്കിയപ്പോൾ അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ ഉക്രൈനിന് സാമ്പത്തിക സഹായവും ധനസഹായവും ആയുധ സഹായവും ഒക്കെ നൽകി. ഇതിനെയൊക്കെ മറികടന്ന് റഷ്യ ഉക്രൈൻ്റെ ഓരോ പ്രവിശ്യകളും കീഴടക്കി. ഇപ്പോൾ റഷ്യ പ്രഖ്യാപിച്ചിരിക്കുന്നത് ബാക്കിയുള്ള പ്രവിശ്യകൾ കീഴടക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കാലതാമസം വരുത്താൻ താല്പര്യമില്ല എന്നാണ്. ഒറ്റ അണുവായുധം, ഒറ്റ അണുബോംബ് തീർന്നു ഉക്രൈൻ. അതിലൂടെ ഉക്രൈനെ തീർത്തുകൊണ്ട് തങ്ങളുടെ അണുവായുധ ശക്തി ലോകത്തിനെ പരിചയപ്പെടുത്താൻ, തങ്ങളുടെ അണുവായുധ ശക്തി അമേരിക്കയെ പരിചയപ്പെടുത്താൻ ഒരുങ്ങുകയാണ് റഷ്യ. മൂന്നാം ലോക മഹായുദ്ധമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഇക്കാര്യത്തിൽ. ഉക്രൈനെ സഹായിക്കാൻ അമേരിക്കയിൽ നിന്ന് ജോ ബൈഡൻ പറന്നിറങ്ങി മുൻനിരയിൽ യുദ്ധത്തിന് നിൽക്കില്ല. ഫ്രഞ്ച് പ്രസിഡൻറ്റും നിൽക്കില്ല. അവർ കുറച്ച് സൈന്യത്തെ അയച്ചു കൊടുക്കും, സൈന്യം ചാവും പോകും, അത്രയേ ഉള്ളൂ. എന്തായാലും ഏറ്റവും ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട് പൊളിറ്റിക്സ് കേരള നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. അണുവായുധം പ്രയോഗിക്കാൻ റഷ്യ ഒരുങ്ങുന്നു. ഏത് നിമിഷവും ഉക്രൈനിൽ എന്തും സംഭവിക്കാം. അമേരിക്ക പണ്ട് ഹിറോഷിമയിലും നാഗസാക്കിയിലും പ്രയോഗിച്ച അണുവായുധമല്ല റഷ്യയുടെ കയ്യിൽ. ലോകത്തെ നശിപ്പിക്കുന്ന സംഹാര ശേഷിയുള്ള, ലോകസംഹാര ശേഷിയുള്ള അണുവായുധം.